ജയ്ഹിന്ദ് ടി വി, അതായത് കോൺഗ്രസിന്റെ രണ്ട് സ്ഥാപന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്, മാധ്യമ സ്ഥാപനങ്ങളാണ് ജയ്ഹിന്ദും വീക്ഷണം എന്ന് പറയുന്നത്. ഇതിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരാളാണ്, ആ രീതിയിലൂടെ ആ അഡ്രസ്സിലൂടെയും കൂടി കോൺഗ്രസ് പാർട്ടിയിൽ അടയാളപ്പെടുത്തിയ ഒരാളാണ്. അത് ഒരു പുതിയ മാധ്യമ സംരംഭം തുടങ്ങുമ്പോൾ അതിലേക്ക് വലിയൊരു ഷെയർ ഹോൾഡറായിട്ട് വരുന്നു. പക്ഷേ ഇത്രയും വർഷം പിന്നിടുമ്പോൾ അങ്ങ് അന്ന് ആ ഷെയർ ഹോൾഡർ ആവാൻ തീരുമാനിച്ചൊരു ഘട്ടത്തിൽ നിന്ന് ആ സ്ഥാപനത്തിന് വിചാരിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അല്ല, സ്ഥാപന അന്ന് ഞാൻ അത് ചെയ്യുമ്പോഴും ഞാൻ ഒരു നേട്ടവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്കെന്തെങ്കിലും വേണം, അപ്പോൾ ഇത് ഇതിന് പകരം എനിക്കെന്തെങ്കിലും ഒരു നേതാവിനോടും ചോദിച്ചിരുന്നില്ല. അന്ന് ഡൽഹിയിൽ സോണിയാഗാന്ധിയായിട്ടൊക്കെ കാണുമായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ ആ സമയത്താണ് കൂടുതൽ അടുപ്പമൊക്കെ ഉണ്ടാകുന്നത്. ആ അത് ചെയ്തതല്ലാതെ ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും വേണം മനഃപൂർവ്വം എന്നല്ല. ഞാൻ 12 വർഷവും സജീവമായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളാണ്. എന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ KTDC ചെയർമാനായിരുന്നപ്പോൾ 4 വർഷം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ 4 വർഷവും ഞാൻ ആത്മാർത്ഥമായി മുഴുവൻ സമയവും അവിടെ പ്രവർത്തിക്കുകയും ആ കാലഘട്ടത്തിൽ അത് വൻ വിജയം എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലായിരുന്ന ഒരു സമയത്തെ ലാഭത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അവിടുത്തെ ഏത് സ്റ്റാഫിനോടോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടവരോടോ ചോദിച്ചാൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. മുഴുവൻ സമയവും അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും അതിനെ ലാഭകരമാക്കാനും ഓരോ ദിവസത്തെയും അവിടുത്തെ വരുമാനവും അവിടുത്തെ ജോലികളെയും മോണിറ്റർ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ചെയർമാൻ പൂർണ്ണമായിട്ട് അവിടെ ഇരിക്കത്തില്ല. ആ സ്ഥാനത്ത് അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താം. അതൊരു ഒരു മോഡലായിട്ട് തന്നെ ആ പ്രവർത്തനം കൊണ്ടുവരുന്നത്. പിന്നെ നിർഭാഗ്യവശാൽ ഞാൻ കൊടുത്ത പദ്ധതികളൊന്നും എനിക്ക് അതിന് വേണ്ട സപ്പോർട്ട് കിട്ടിയില്ല, അതിന് വേണ്ട അംഗീകാരം കിട്ടിയില്ല. വളരെ നല്ല രീതിയിലുള്ള പദ്ധതികൾ സമർപ്പിച്ചിരുന്നു, വളരെയധികം ആൾക്കാർക്ക് തൊഴിലവസരം. മന്ത്രിയായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. അല്ല, മന്ത്രിയായിട്ട് അഭിപ്രായം, രാഷ്ട്രീയത്തിൽ എപ്പോഴും എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ സാധ്യമല്ല. പല, അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന പദ്ധതികൾ അത് അംഗീകരിക്കാൻ മന്ത്രിക്ക് മാത്രം സാധ്യമല്ല, അത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളോട് ഇങ്ങനെ ഇത് പറ്റത്തില്ല അല്ലെങ്കിൽ ഇതിന് പരിമിതികളുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായൊരു, പക്ഷേ ഞാൻ എൻ്റെ ചോദ്യം അതല്ലായിരുന്നു. ജയ്ഹിന്ദ് TV അങ്ങ് ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു ഇത്രയും കാലഘട്ടം കഴിയുമ്പോൾ അത് പ്രതീക്ഷിച്ച ഒരു ലെവലിലേക്ക് എത്താത്തത് എന്താണെന്ന് അങ്ങയുടെ ഒരു വിലയിരുത്തൽ. അല്ല, അത് മാധ്യമ മേഖല നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴും ഉള്ളത്. ഒരു ചാനൽ നടത്തുക എന്നുള്ളത് അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്, അല്ലാതെ അത് തമാശല്ല. പിന്നെ പൈസ അതിനാവശ്യമാണ് ദൈനംദിന ചിലവുകൾക്കും അതിൻ്റെ പ്രവർത്തനം. നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 6 മാസമോ 1 വർഷമോ കഴിഞ്ഞാണ് നമ്മൾ കൊടുക്കുന്ന ബില്ലുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനുള്ള ഫണ്ടിങ് അപ്പോൾ അത് ഇപ്പം മറ്റ് ഇൻവെസ്റ്റേഷനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് സോഴ്സിൽ പൈസ ഉണ്ടാക്കുന്ന, പക്ഷേ ഇതിനോടൊപ്പം ആരംഭിച്ച ഒരു കൈരളി ചാനൽ അതിനുശേഷം ഇപ്പോൾ ലാഭത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കൃത്യമായിട്ട് ഇതുപോലൊരു പാർട്ടിയുടെ സംവിധാനമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ വീക്ഷണവും ജയ്ഹിന്ദും ഒരു സ്റ്റേബിളായിട്ടില്ല, ഇപ്പോഴും പ്രതിസന്ധികൾ പലപ്പോഴും അത് നേരിടുന്നു. അല്ല, അത് ജയ്ഹിന്ദ് ചാനലിന് വേണ്ടി അങ്ങനൊരു പബ്ലിക് കളക്ഷൻ ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല. ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുള്ള ഫണ്ട് മാത്രമാണ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരുടെ കാര്യം എനിക്കിപ്പോൾ അറിയത്തില്ല, എങ്ങനെ അതിലെത്തിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഈ അതിൽ നമ്മുടെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ നമ്മുടെ ഭരണം ഉണ്ടായിരുന്നപ്പോൾ പോലും വേണ്ട രീതിയിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരുമാനമാണ് ഏറ്റവും വലിയ, അതിൻ്റെ പേരിലാണ് അത് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഇപ്പോൾ മറ്റുള്ളവരൊക്കെ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ആ മേഖലയിൽ പോലും അതിന് ഒരു ടാം റേറ്റിങ്ങിൻ്റെ അടുത്തുകൂടി പോലും പോകാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് പറയരുത്. പല ചില പ്രോഗ്രാമിലും പല സമയത്തും ഒക്കെ അതിന് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കൺസിസ്റ്റൻസി അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമായിരിക്കാം. പക്ഷേ കുറച്ചുകൂടെ മികവുറ്റ പ്രൊഫഷണലായിട്ടുള്ള നമുക്ക് പാർട്ടിയുടെയും കൂടെ ചട്ടക്കൂടിൽ നിന്നാണ് ഇത് പോകുന്നതെന്ന് ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, സെയിം ഈ കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു ഏറ്റവും കൂടുതൽ ഒരു വിമർശനമുള്ളത് ഒരു സംവിധാനങ്ങൾ തുടങ്ങും പക്ഷേ കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നില്ല എന്നുള്ള പരാതി. എന്ത് സംവിധാനമായിരുന്നാലും ഇപ്പോൾ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഓഫീസുകൾ പോലും കൃത്യമായിട്ട് പല മേഖലകളിലും ഇന്ന് ഇല്ല എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് നേരെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ അവർ ആരംഭിക്കുന്ന എല്ലാ സംവിധാനവും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത്
അതിനെ അച്ചടക്കത്തോടു കൂടി കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ബിസിനസ്സും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. ഞാൻ പറയാം, ഈ നിങ്ങൾ ചോദിച്ച നേരത്തെ കേരളം അത് പൂർണ്ണമായിട്ടും ഒരു സംവിധാനത്തെ ഏൽപ്പിച്ചിരിക്കുക, അവിടെ ഡേ ടു ഡേ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇടപെടൽ. അപ്പം അതുപോലെ എൻ്റെ അഭിപ്രായം തുടക്കം മുതലേ കോൺഗ്രസ്സിന് അങ്ങനൊരു കാഴ്ചപ്പാട് നമ്മുടെ പാർട്ടിക്ക് ഉണ്ടാവണം. നമ്മുടെ പാർട്ടി അത് ഒരു പ്രൊഫഷണൽ ടീമിന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹാൻഡ്, ഇപ്പം ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇത് കൊമേഴ്ഷ്യലായിട്ട് ഇത് നമുക്കിതിപ്പോൾ ഒന്നും മറ്റൊടത്തൊന്നും തൊടാതെ അങ്ങനെ ചെറിയ പരിപാടികൾ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ തന്നെ പ്രിൻസിപ്പിളായിട്ടൊന്നും പോകാൻ സാധ്യമല്ല. ചാനലിന് മിക്കവാറും നിങ്ങളെ കാണുന്ന എല്ലാ ചാനലിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും തന്നെയാണ് പ്രവർത്തനം. അതിൻ്റെ വിമർശനങ്ങളും അതിനുണ്ടാകുന്ന മറ്റ് കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ ചാനലുകൾക്ക് നിലനിൽപ്പുള്ളൂ. ഇന്ന് നമുക്കറിയാമല്ലോ എല്ലാ ചാനലുകളും വിമർശനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന, അങ്ങനെയാണ് ആളുകൾക്ക് ഇഷ്ടം. സെൻസേഷണൽ വാർത്തകൾക്ക് മാത്രം പ്രാധാന്യമാണ് അല്ലെ, അത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ പിന്നെയാണ് അതിൻ്റെ തെളിവൊക്കെ വരുന്നത്. എന്നാൽ പോലും അതിലൊരു ഖേദം പോലും പ്രകടിപ്പിക്കാത്തതാണ് പല വാർത്തകളും. അതുപോലെ തന്നെ കൊമേഴ്ഷ്യലായിട്ടുള്ളത് സീരിയലുകൾ, അതിൻ്റെ ഒരു സീരിയലൊക്കെ എടുക്കണമെങ്കിൽ നല്ല സാമ്പത്തിക ചിലവുള്ളതാണ്. അതുപോലെ ഫിലിംസ് അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ വലിയ ഇതുള്ളതാണ്. പക്ഷേ നമുക്കതിനൊക്കെ അത്രത്തോളം പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തോന്നും. അപ്പം എൻ്റെ ഒരു വീക്ഷണം, ഇത് ഒരു ഹൈലി പ്രൊഫഷണലായിട്ടുള്ള ഒരു ടീം, നമ്മുടെ രാഷ്ട്രീയക്കാർ അതിൽ നിന്ന് മാറി നിന്നിട്ട് പ്രൊഫഷണലായിട്ടുള്ളൊരു ടീമിനെ ഏൽപ്പിച്ച് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി കമ്മിറ്റ്മെൻറ്റോടുകൂടി ഇത് നടത്തിച്ചാൽ മാത്രമേ അതിന് നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് പത്രത്തിനായാലും ശരി അല്ലെങ്കിൽ ചാനലിനായാലും ആ തരത്തിൽ വേണം അത് കൊണ്ടുപോകേണ്ടത്. ഇപ്പോഴതിൽ ഇൻവെസ്റ്റഡായിട്ട് തുടരുന്നുണ്ടോ എപ്പോഴും? അല്ല, ഞാനിപ്പോൾ ചാനലിൽ ഇല്ല, ഞാൻ റിസൈൻ ചെയ്തതാണ് 2000 ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ അതിന്ന് റിസൈൻ ചെയ്തു. പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഏറ്റവും ഒടുവിൽ ആയിട്ട് അങ്ങയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, വരുന്ന തെരഞ്ഞെടുപ്പാണ് യു ഡി എഫ് സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നിർണായകമാണ്. ഇടതുപക്ഷത്തിനെയും അത്രത്തോളം ഒരു വളരെ ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മുടെ സ്റ്റേറ്റ് പോകുന്നത്. അതിൽ മുന്നണി പോരാളികളായിട്ട് നിൽക്കുന്നവരാണ് നിങ്ങളൊക്കെ. അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നാണ്, അതായത് രണ്ട് തിരഞ്ഞെടുപ്പ് ബാക്ക് ടു ബാക്ക് നമുക്ക് വരാൻ പോവാണ്, തിരഞ്ഞെടുപ്പ് കലണ്ടർ ഇയർ ആണ് നമ്മുടെ മുന്നിൽ, എന്തായിരിക്കും അങ്ങയുടെ ഒരു വിലയിരുത്തൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കണ്ടിട്ട്? ഈ തിരഞ്ഞെടുപ്പുകളെ പറ്റി ഇവിടെ ഒരു സാധാരണ ജനങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമുള്ള ഒരു ഉത്തരവുണ്ട്, യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരും. അതിനൊരു സംശയം വേണ്ട, നിസ്സംശയം പറയാം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരും. അതിന് യു ഡി എഫ് ഒന്നും ചെയ്തില്ലെങ്കിലും തിരിച്ചു വരും. പക്ഷേ ആത്മാർത്ഥമായ ജോലി പ്രവർത്തനം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തകർ വളരെ സജീവമാണ്. അവർക്ക് തന്നെ ഉറപ്പുണ്ട് ഈ നമ്മൾ വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ളത്. അതിനൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട, കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് തിരിച്ച് അധികാരത്തിലെത്തിയിരിക്കും. ആ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് പ്രവർത്തകർ മുഴുവനായിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടുന്നതാണ് മണ്ഡലവുമായിട്ട് ഇടപെടുമ്പോഴും. എന്നാലും മുന്നണി സംവിധാനം ഒരു ദുർബലമായപ്പോൾ എന്താണ് നേതൃത്വം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണ് അങ്ങയുടെ അഭിപ്രായം? ആകെ ഒരു മുന്നണി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ മനോഭാവത്തോടുകൂടി നമുക്ക് വിജയിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഏകീകരണം ഉണ്ടാകണം, ശക്തത. ഇപ്പോൾ ഒരു മുന്നണിയിൽ ഒരു പാർട്ടിക്ക് അതിനകത്തുള്ള നേതാക്കളെ ഉൾക്കൊള്ളാൻ അവർക്ക് തമ്മിൽ പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ ഇവിടെ. അതുണ്ടല്ലോ, കെ മുരളീധരൻ്റെ ഇഷ്യൂ ഉണ്ടാവുന്നുണ്ടല്ലോ ഇപ്പോൾ, അതിൽ എന്താണ് അങ്ങയുടെ നിലപാട്? കെ മുരളീധരൻ പാർട്ടിക്കെതിരെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കെ പി സി പ്രസിഡന്റ് പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റുകളും താൻ ചെവിക്കൊള്ളുന്നില്ലാത്തൊരു സാഹചര്യം ഉണ്ട്, അതായത് പാർട്ടിക്ക് അതീതമായല്ല, അതിന് മുകളിൽ നിന്നാണ് പലപ്പോഴും മറുപടി പറയുന്നത്. അത് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഡൽഹിയിൽ ACC ഉണ്ട്, നിലവിലുണ്ട്. അപ്പോൾ അതിനാണല്ലോ അച്ചടക്ക സമിതിയൊക്കെ പാർട്ടിക്കുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ലംഘനം വന്നതായിട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ അഭിപ്രായം അവരുടേതാണ്, അല്ലാതെ അത് ഉൾക്കൊള്ളണോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. അങ്ങനെയുള്ള സ്വതന്ത്രമായ അഭിപ്രായം അതാണല്ലോ നമ്മൾ പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ്, ഉൾ പാർട്ടി ജനാധിപത്യത്തിൻ്റെ പാർട്ടിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നത്.
അത് തീർച്ചയായിട്ടും രാഷ്ട്രീയത. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഈ കേരളത്തിനെ സംബന്ധിച്ച് കോൺഗ്രസിന് നിർണായകമായ സ്വാധീനം എന്നും ഉണ്ട്. അതെ, ഒരുപക്ഷെ നിങ്ങൾ നോക്കിയാൽ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ കോൺഗ്രസിന് ഒരു മോഡൽ, ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് കേരളമാണ്. അത് കെ എസ് യുവിലായാലും ശരി, യൂത്ത് കോൺഗ്രസിലായാലും ശരി, സംഘടനകളിലായ പോഷക സംഘടനകളിലായാലും ശരി, പാർട്ടിക്കകത്തായാലും ശരി, ഒരു ശക്തമായ നേതൃത്വ നിരയും ശക്തമായ നേതാക്കന്മാരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കൂടുതലും കേരളത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്, കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് എ ഐ സി സി പോലും മാതൃകയാക്കുന്നത് പല സന്ദർഭങ്ങളിലും. അതുകൊണ്ട് കോൺഗ്രസിന് ഇവിടെ ക്ഷീണമൊന്നും സംഭവിച്ചിട്ടില്ല. ഓൾ ഇന്ത്യ തലത്തിൽ ഒക്കെ ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു, അത് മനഃപൂർവ്വം ഉണ്ടായ ഒന്നാണ്. ബി ജെ പിയുടെ കോൺഗ്രസിനെ പലതരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള അവരുടെ നയങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ചെറിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെയുള്ള അവിടുത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, ഈ രാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ അതായത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിലെല്ലാം കൊഴിഞ്ഞു പോക്ക്. കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അത്തരത്തിൽ കൊഴിഞ്ഞു പോക്കിന് സാധ്യത ഉണ്ടോ? അല്ല, കൊഴിഞ്ഞു പോക്ക് എന്തിനാണ്? ഇവിടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാര രാഷ്ട്രീയ. ഇപ്പൊ തന്നെ കേരള കോൺഗ്രസ് രണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? പിന്നെ അവർക്കൊരു കൾച്ചറുണ്ട്, പല പ്രാവശ്യം അതിങ്ങനെ ഓരോന്നോരോന്ന് വളരും തോറും വളരുക, പുതിയ പുതിയ ഇതുണ്ടാവാറുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായത് അവർ തമ്മിലുള്ള വടംവലിയാണ്, അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ ഒരു പങ്കുമില്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പക്ഷത്ത് നിന്നു, രണ്ടു കൂട്ടരെയും സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. ഒരു കൂട്ടർ ഒരു തരത്തിലും അവർക്ക് നമ്മുടെ അഭിപ്രായങ്ങളോട് യോജിക്കാനോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതാക്കാനോ, അപ്പോൾ കോൺഗ്രസിനൊരു നിലപാടെടുത്തേ പറ്റത്തുള്ളൂ, ശക്തമായൊരു നിലപാടെടുത്തേ പറ്റത്തുള്ളൂ. അതാണ് പാർട്ടിയുടെ. അല്ലാതെ എല്ലാവരെയും ഇങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോവുക എന്നുള്ളൊരു നിലപാടിൽ നിന്നിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഈ ഇതിനെ വിമർശിക്കുന്നവർക്ക് അവരും ഏത് തരത്തിലാണ് ഘടകകക്ഷികളെ കാണുന്നത്, ഏത് തരത്തിലാണ് ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നത്, അവർക്ക് അവിടെ സംസാരിക്കാൻ പോലുള്ള അവകാശമുണ്ടോ? കോൺഗ്രസിനകത്ത് വന്ന് ഇവർക്കെല്ലാം അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആശയങ്ങളും പ്രകടിപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഘടകകക്ഷിയാണെങ്കിൽ പോലും. പക്ഷേ മറ്റ് പാർട്ടികളോട് ഇതൊന്നും തുറന്നു പറയാനുള്ള അവകാശം പോലും ഇല്ല. എങ്കിൽ ഇരിക്കാനാണ് അവിടെ പറയും, ഇരിടമെന്ന് പറയും. പക്ഷേ മുരളീധരൻ പറഞ്ഞതിലുമുണ്ട് ഘടകകക്ഷികളെ പൊഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള ഇടപെടൽ ശരിയായിട്ടില്ല. അല്ലല്ല, അതൊക്കെ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ വീഴ്ച കൊണ്ടാണ് ഇത്തരത്തിൽ പലരും വിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേതൃത്വത്തിനൊന്നും ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു കാര്യവും 100% ഇതായിട്ട് കൊണ്ടുപോകാൻ ആർക്കും സാധ്യമല്ല. അത് നിങ്ങൾ ഏത് ചരിത്രം, ലോക ചരിത്രം എടുത്താലും ശരി, ഇന്ത്യൻ രാഷ്ട്രീയം എടുത്താലും ശരി, കേരളത്തിന്റെ രാഷ്ട്രീയം എടുത്താലും ശരി, അത് 100% എല്ലാവരെയും സമാധാനപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കും? ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് മത്സരിക്കാൻ, എത്ര പേരെ മത്സരിപ്പിക്കാൻ പറ്റും? 140 സീറ്റല്ലേ ഉള്ളൂ, പക്ഷെ മത്സരാർത്ഥികൾ എത്ര പേരാണ്? അപ്പോൾ അത് ആ ഒരു പരിമിതി ഈ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ടാവും. ആ പരിമിതി കോർപ്പറേഷൻ ഇലക്ഷനിൽ ഞങ്ങൾക്കറിയാം, 100 കോർപ്പറേഷനിൽ നിർത്താൻ പറ്റുള്ളൂ, വരുന്നതൊരു 10,000 ആൾക്കാരുടെ അപേക്ഷ വരും. ഈ 5,000 നിന്ന് നിങ്ങൾ 100 തിരഞ്ഞെടുക്കണം, അത് എത്രയോ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. ഈ 100 തന്നെ ഘടകകക്ഷികൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം, കോൺഗ്രസിന് പ്രാതിനിധ്യം കൊടുക്കണം. അപ്പോൾ അതൊക്കെ വല്ലാത്ത പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണെന്ന് തോന്നും, നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഘടകകക്ഷികളും അത് മനസ്സിലാക്കണം, നമ്മുടെ പാർട്ടി അത് മനസ്സിലാക്കണം, എല്ലാ കൂട്ടരും യോജിച്ചു പോയാൽ മാത്രമേ. പക്ഷേ നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം ഈ കൊഴിഞ്ഞു പോക്കിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, അത് അവരവർക്ക് അധികാരം കിട്ടാതാവുമ്പോൾ, അവരവരുദ്ദേശിച്ച സ്ഥാനങ്ങൾ അവർക്ക് കിട്ടാതാവുമ്പോൾ പ്രശ്നമുണ്ടാക്കും. അപ്പോൾ മാർഗമില്ലാതെ വരുമ്പോൾ അപ്പുറത്ത് ഓഫർ കിട്ടുമ്പോൾ പോകും, അത് സ്വാഭാവികമാണ്. ചിലർ പോകും, ചിലർ പോകത്തില്ല. അത് സ്ഥാനമാനങ്ങൾ കിട്ടിയവരും പോവുകയാണ്, കൂറുമാറിപ്പോവുകയാണ്, പല സ്റ്റേറ്റുകളിലും അധികാരം നഷ്ടപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ട്. അല്ല, അവിടുത്തെ വടംവലി നമ്മൾ കണ്ടല്ലോ, നമ്മൾ രാജസ്ഥാനിൽ കണ്ടു, മറ്റു മധ്യപ്രദേശിൽ കണ്ടു, ബാംഗ്ലൂരിൽ കണ്ടു, കർണാടകയിൽ കണ്ടു, അതൊക്കെ എന്താ, മണിപ്പൂരിൽ കണ്ടു. അതെല്ലാം മുഖ്യമന്ത്രി സ്ഥാനം വേണം, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഉണ്ടായ അടിപിടികളാണ്. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി, അതായത് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അർഹിക്കുന്ന സമയം എത്തും മുമ്പേ ആ അധികാരത്തിൽ എത്തേണ്ട ഒരു ആവേശവും വെപ്രാളവും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ അത് മനസ്സിൻ്റെ, അവരുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്, അവർക്ക് ആ സ്ഥാനത്ത് എത്തണം. അവിടെ ആശയപരമായ ഒരു വികാരമോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അതൊന്നും അല്ലായിരുന്നു. അവർക്ക് ആ സ്ഥാനത്ത് എത്തണം, മുഖ്യമന്ത്രി സ്ഥാനം. അത് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടുകൾ വളരെ ഉറച്ചതായിരുന്നു. ശ്രീ കെ സി വേണുഗോപാലിൻ്റെ കൂടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നതിൽ അദ്ദേഹം വളരെ ഉറച്ച നിലപാടിൽ നിന്നു. ഈ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇതാണ്, അതിൽ നിൽക്കേണ്ടവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസിന് ശക്തമായിട്ട് എടുക്കേണ്ടി വന്നു. അതെടുത്തത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ കൊഴിഞ്ഞു പോകുന്നവരിപ്പോ ഏതായാലും ഈ അവസരത്തിൽ പോകുന്നവർ പോട്ടെ എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. നിർത്താനായിട്ട് മാക്സിമം ശ്രമിക്കും, പക്ഷെ എന്തിലും ഒന്നിലും സമാധാനപ്പെട്ടില്ലെങ്കിൽ അത് പോകാനല്ല, അതല്ലേ നല്ലത്. ഇതിനകത്ത് നിന്ന് കലാപം കൂടുതലാക്കുന്നതിനേക്കാൾ നല്ലതാണ് അവർ പുറത്തു പോയി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവരെ കൊണ്ടുപോകുന്നവർ എത്ര കാലം അവർ നിർത്തുമെന്നും അതുകൂടെ ചിന്തിക്കേണ്ടതാണ്. കാരണം അവർ പോയത് അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെയും ഇങ്ങനെ ഒരു അവഗണന ഉണ്ടാകുമ്പോൾ അവർ തിരിച്ചും വരാൻ ശ്രമിക്കും. അപ്പോൾ ഇതാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുള്ളിൽ ഏറ്റവും പ്രയോറിറ്റി നൽകേണ്ടത് ജാതി മത സംഘടനകൾക്കപ്പുറം വിജയത്തിനാണ് എന്നും പറയാതെ ശ്രീ വിജയൻ തോമസ് പറഞ്ഞു നിർത്തുന്നുണ്ട്. നന്ദി.